പ്രേക്ഷകരുടെ പ്രിയ താരം യമുനയുടെ രണ്ടാം വിവാഹം സമൂഹമാധ്യമങ്ങളിലടക്കം വലിയ കോലാഹലങ്ങളാണ് സൃഷ്ടിച്ചത്. അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ചാണ് താരവിവാഹം നടന്നത്. വിവാഹ ഫോട്ടോകൾ പുറത്തു വന്നതോടെ പലർക്കും വിശ്വസിക്കാൻ സാധിച്ചില്ല. എന്നാൽ അമേരിക്കയിലെ സൈക്കോ തെറാപ്പിസ്റ്റായ ദേവനുമായി തന്റെ രണ്ടാം വിവാഹം കഴിഞ്ഞെന്ന് തുറന്നു പറഞ്ഞായിരുന്നു യമുന സോഷ്യൽ മീഡിയയിലൂടെ എത്തിയത്. വിവാഹ വാർത്ത വന്നത് മുതൽ ഇവരുടെ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ് പലതരത്തിലുള്ള ഗോസിപ്പുകൾ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ ഇതാ 5 വർഷം മുൻപ് യമുനയുടെ ആദ്യ വിവാഹ ബന്ധം ഉപേക്ഷിക്കാൻ കാരണം ദേവനാണോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം പറയുകയാണ് യമുനയും ഭർത്താവും. ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് രണ്ടാം വിവാഹത്തെക്കുറിച്ച് താരദമ്പതികൾ മനസ്സ് തുറന്നത്. പുനർവിവാഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അത്ഭുതപ്പെട്ടിരിക്കുന്നു. കാരണം ഒരു വിവാഹം ഇത്രയും വൈറലാവുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ലോകം മൊത്തമുള്ള മലയാളികൾ എന്നെ സ്നേഹിക്കുകയും നെഞ്ചിലേറ്റുകയും ചെയ്തിരുന്നുവെന്ന് ഈ വിവാഹത്തോടെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതിനു മുൻപ് കഥാപാത്രങ്ങളിലൂടെയുള്ള പ്രശംസയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത്രയും വ്യാപകമായുള്ള ആശംസകളും മറ്റുമൊക്കെ കിട്ടിയത് ഇപ്പോഴാണ്. അതാണ് എൻ്റെ പുനർവിവാഹത്തെക്കുറിച്ച് പറയാനുള്ളത്. മക്കൾ എൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. ഈ വെക്കേഷൻ വന്ന സമയത്ത് അവർ അച്ഛൻ്റെ അടുത്തേക്ക് പോകും. കൊറോണയുടെ തുടക്കത്തിൽ അവരുടെ വെക്കേഷൻ ആയിരുന്നു. ആ സമയത്ത് അവർ അച്ഛനൊപ്പമാണ് താമസിച്ചത്. ലോക്ക്ഡൗൺ കാരണം അവർ അവിടെ കുടുങ്ങി പോവുകയായിരുന്നു. ആ 2 മാസം ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഫ്ളാറ്റിൽ താമസം. പുറത്തു പോലും ഇറങ്ങാൻ കഴിയാതെ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്ന സാഹചര്യത്തിലുണ്ടാവുന്ന മാനസിക പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. അതുവരെ ഞാൻ അനുഭവിക്കാത്ത പലതും അനുഭവിച്ചു. അപ്പോഴാണ് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണമെന്ന് ചിന്തിച്ചു തുടങ്ങിയത്. അങ്ങനെയാണ് വിവാഹം കഴിക്കാമെന്ന് തീരുമാനിക്കുന്നത്. ഞാൻ ആദ്യ ബന്ധം വേർപിരിഞ്ഞിട്ട് 5 വർഷമായിരിക്കുന്നു. ഇക്കഴിഞ്ഞ കാലം 2 പെൺകുട്ടികൾക്കൊപ്പം ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു തീരുമാനത്തെക്കുറിച്ച് ആദ്യം മക്കളോട് പങ്കുവച്ചു. അവരാണ് അമ്മ ഒറ്റയ്ക്കാവരുതെന്ന തീരുമാനത്തിൽ മുന്നിൽ നിന്നതെന്നും യമുന പറയുകയുണ്ടായി. 5 വർഷം മുൻപ് യമുനയുടെ ഡിവോഴ്സിന് കാരണക്കാരൻ ദേവനാണോ എന്ന ചോദ്യത്തിന് ഇരുവരും വ്യക്തമായി ഉത്തരം നൽകുന്നു. യമുന ഒരു നടിയാണെന്നും അങ്ങനെ ഒരു പേര് പോലും ഉണ്ടെന്ന് താൻ അറിഞ്ഞത് വൈകിയാണെന്നും ദേവൻ പറയുന്നു. ഞാൻ മുൻപ് വിവാഹം കഴിച്ചതാണ്. ആ ബന്ധത്തിൻ്റെ അവസാനം ഞാൻ മനസ്സിലാക്കി. എന്തൊക്കെയുണ്ടെങ്കിലും അത്യാവശ്യം വേണ്ടത് മനസ്സമാധാനമാണെന്ന്. യമുനയോട് ആദ്യം സംസാരിക്കുമ്പോൾ വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ തുറന്നു പറഞ്ഞിരുന്നു. ആ സമയമാണ് തൻ്റെ അഭിപ്രായം യമുനയും പങ്കുവച്ചത്. അപ്പോൾ ഒരേ കാഴ്ചപ്പാടുകളുള്ള ആളുകൾ ഒരുമിച്ച് പോയിക്കൂടെ എന്ന് ആലോചിക്കുകയായിരുന്നു. ഒരു മകളാണ് എനിക്കുള്ളത്. അവൾ US പഠിക്കുന്നു. യമുനയ്ക്ക് അങ്ങോട്ട് വേണമെങ്കിൽ വരാം. എന്തും തീരുമാനിക്കാനുള്ള അവകാശം യമുനയ്ക്കാണെന്നും ദേവൻ അഭിമുഖത്തിൽ പറയുന്നു.